എൻ ഡി എ സഖ്യത്തിൽ നിന്നും വഴിപിരിഞ്ഞ് അവസാനം ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാവായി മാറിയ ആളാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലെ ശക്തനായ രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിതീഷ് കുമാറിനെ പിടിച്ചു നിർത്തുക എന്നത് കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും വലിയൊരു കടമ്പ തന്നെയാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവുമ്പോൾ ബീഹാർ ഈ സഖ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിടില്ല എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ ഏതു വിധേനയും സഖ്യത്തിൽ തുടരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയാണ് എന്നാൽ താല്പര്യമുണ്ടെങ്കിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരെ എൻ ഡി എയിലേക്ക് തിരിച്ചെടുത്തേക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം ഇപ്പോൾ ചർച്ചയാവുകയാണ് അടുത്തിടെ ഒരു പ്രാദേശിക ദിനപത്രത്തോടായിരുന്നു അമിത്ഷായുടെ പ്രതികരണം ഇതോടെ സംസ്ഥാന സഖ്യ സർക്കാരിന്റെ ഭാവിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ നിതീഷ് കുമാറിനെ ഇനി സഖ്യത്തിൽ ഉൾപ്പെടുത്തില്ലെന്ന് അമിത് ഷാ തീർത്തും പറഞ്ഞിരുന്നു ബി ജെ പി നേതാക്കളും ജെ ഡി യുവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്താറുള്ളത് ഈ സാഹചര്യത്തിൽ അമിത്ഷായുടെ നിലപാടിലെ മാറ്റം എല്ലാവരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ബീഹാർ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് രംഗത്ത് വന്നിട്ടുണ്ട് എനിക്കറിയില്ല അമിത്ഷാ എന്താണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടായിരിക്കാം ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും കൈകോർത്തത് മുതൽ ബി ജെ പി വേദനിച്ചിരിക്കുകയാണ് അതെ നിരാശയിലാണ് അവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തേജസ്വിനി മാധ്യമങ്ങളോട് പറഞ്ഞു ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി കഴുകിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ സഖ്യകക്ഷികളായ ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു അധ്യക്ഷനുമായ നിതീഷ് കുമാറിനെ എൻ ഡി എയിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുമോ എന്ന ചോദ്യത്തിനാണ് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് രണ്ടു വർഷം മുമ്പ് ബി ജെ പി സഖ്യമപേക്ഷ നിതീഷ് കുമാറിന് വേണ്ടിയുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന സൂചനയാണ് അമിത്ഷാ ഈ പരാമർശത്തിലൂടെ നൽകിയത് ബി ജെ പിയുടെ നിരാശയാണ് നേതാക്കളെ കിംവതന്തി പരത്താൻ പ്രേരിപ്പിക്കുന്നതെന്ന് തേജസ്വി യാദവ് പറഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ബി ജെ പിയോട് ചോദിച്ചു ബീഹാറിൽ ആകെ നാല്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് മഹാത് ബന്ധനിൽ നിതീഷ് കുമാറിന് അതൃപ്തിയുണ്ടെന്ന ഊഹാപോഹങ്ങളെയും തേജസ്വി തള്ളിക്കളഞ്ഞു മുന്നണിയിൽ എല്ലാം ശുഭമാണ് എന്നാണ് തേജസ്വി പറഞ്ഞത് നിതീഷ് കുമാറും ജെ ഡി യുവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ബന്ധം വിച്ചിരിക്കുകയും ആർ ജെ ഡിയുമായി ചേർന്ന് മഹാത് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത്